ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിലെ ഇന്ത്യ പാക് പോരാട്ടം ദുബായ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ടോസ് നേടിയ പാകിസ്ഥാൻ ബൌളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം പരാജയപ്പെടുന്ന ഒരു പതിവ് ദുബായ് സ്റ്റേഡിയത്തിനുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഇറക്കിയ ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിൽ ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ടീമിലും ഒരു മാറ്റമുണ്ട്. പരിക്കേറ്റ ദഹാനിക്ക് പകരം മുഹമ്മദ് ഹസ്നൈൻ പ്ലേയിംഗ് ഇലവനിലേക്ക് വന്നു. ഇന്ത്യയുടെ കാര്യമെടുത്താൽ പരിക്കേറ്റ രവീന്ദ്ര ജഡേജ, അസുഖബാധിതനായ ആവേശ് ഖാൻ എന്നിവർ ഇന്ന് ഇന്ത്യൻ ടീമിലില്ല. പകരം ദീപക് ഹൂഡ, രവി ബിഷ്ണോയ് എന്നിവരാണ് പ്ലേയിംഗ് ഇലവനിലേക്ക് പുതിയതായി എത്തിയത്. ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, കെ എൽ രാഹുൽ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ദീപക് ഹൂഡ, ഹർദിക് പാണ്ഡ്യ, യുസ്വേന്ദ്ര ചഹാൽ, രവി ബിഷ്ണോയ്, ഭുവനേശ്വർ കുമാർ, അർഷദീപ് സിംഗ്.